എല്ലാവർക്കും ജീന പ്ലസിലെ ഗിവ് അവേ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഇന്ന് 5 മണിക്ക് ഗിവ് അവേന്റെ റൂൾസും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പൊ ഇന്ന് അതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൊടുക്കാൻ വന്നത് 10 ടീഷർട്ടാണ്. 10 ടീഷർട്ട് 10 ആൾക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് ഒരു ടീഷർട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പൊ അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസം ഗിവ് അവേ വീഡിയോ ഇടുന്നുണ്ട്. അതായത് മാസത്തിൽ ഒരു വട്ടം ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തേണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഗിവ് അവേയിൽ വിൻ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ എത്തുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഖത്തറിലുള്ള ഒരു ബിസിനസ് മാൻ ആണെന്നാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ പേര് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ വീഡിയോയിൽ അവരെന്നോട് പറഞ്ഞായിരുന്നു ഫോട്ടോ കൊടുക്കണ്ടെന്ന്, പേര് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ സ്പോൺസറിന് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ തന്ന കാരണം എനിക്ക് അവരെ ഇഷ്ടം കൊണ്ട് ഞാൻ അവരുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് എന്തായാലും അവര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അവരുടെ പേര് സാദിഖ് അലി ഷിഹാബ് എന്നാണ് അവരുടെ പേര് വരുന്നത്. നമ്മുടെ നാട്ടുകാരനാണ്, പോരാത്തതിന് എന്റെ കുടുംബക്കാരനാണ്. ഈ ഗിവ് അവേയിൽ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റൂൾ തന്നെയാണ്. അധികം വലിയ റൂൾ നമ്മൾ നൽകുന്നില്ല. അതിൽ ഫസ്റ്റത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതിന് കിട്ടേണ്ടിട്ടാണ്. ഗിവ് അവേ വീഡിയോ ഒക്കെ എനിക്ക് മാസത്തിൽ ഇടുന്നത് പറഞ്ഞതല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ റൂൾ. റൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഈ വീഡിയോ ഫുള്ളും കാണുക, സ്കിപ്പ് ചെയ്ത് കാണുക. എന്നുശേഷം എന്റെ ചാനലിനെ പറ്റിയിട്ട് നല്ലൊരു കമന്റ് നിങ്ങൾ എന്റെ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടാമത്തെ റൂളാണ്. പക്ഷെ കമന്റ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ, ഇത് എന്റെ ഒരു വാച്ചിന്റെ വീഡിയോ ഒക്കെ ചങ്ങായി കമന്റ് അയച്ചാണ് ഇത്രയും വലിയ കമന്റ്. ഈ ഒരു കമന്റ് നമ്മൾ സ്വീകരിക്കുന്നതല്ല. ഒരു ഷോർട്ടായിട്ടുള്ള കമന്റ് ആയിരിക്കണം നിങ്ങൾ അയക്കേണ്ടത്. പിന്നെ ഈ പൊളിയുടെ അടിപൊളി, വണ്ടർഫുൾ അങ്ങനത്തെ കമന്റ് നമ്മൾ സ്വീകരിക്കുന്നതല്ല. കുറച്ച് നമ്മളെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള കമന്റ് ആയിരിക്കണം വേണ്ടത്. പിന്നെ കമന്റിന് വയസ്സ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും കമന്റ് ചെയ്യുക, കുട്ടികളാവട്ടെ മുതിർന്നവരാകട്ടെ ആർക്കാണെ കമന്റ് ചെയ്യട്ടോ. കാരണം അതിനനുസരിച്ചുള്ള ടീഷർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 10 ആൾക്ക് അനുയോജ്യമായിട്ടുള്ള ടീഷർട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കമന്റ് ചെയ്തത് മാത്രം പോരാ, അടി കമന്റ് ചെയ്യുന്നതിന്റെ അടിയിൽ നിങ്ങൾ കോണ്ടാക്ട് നമ്പറും കൂടി രേഖപ്പെടുത്തുക. മൂന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് മാത്രം, 2 കമന്റ് ആക്കി കഴിഞ്ഞാല് നമ്മളത് സ്വീകരിക്കുന്നില്ല. ഇതിപ്പോ ഒരു കമന്റ് ചെയ്തു, ആ കമന്റ് നമ്മൾ സെലക്ട് ചെയ്തു, അതിന് 2 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു കമന്റ് ആ അക്കൗണ്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റത്തെ നമ്മൾ സെലക്ട് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്ത ആ കമന്റ് റിമൂവ് ആക്കിയിട്ട് വേറൊരാൾ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് മാത്രം, വേറെ അക്കൗണ്ടിൽ നിന്ന് വേറെ കമന്റ് ചെയ്തു, പക്ഷെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നുള്ളത്. ഈ കാലാവധി എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. അപ്പോൾ ഗീവ് കാലാവധിയാണല്ലോ. അപ്പോൾ ഇന്ന് 16 ആണ്. അപ്പോൾ ഈ മാസം 30 5 മണിക്കായിരിക്കും ഇതിന്റെ റിസൾട്ടുമായിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിപ്പോൾ 30 29 നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ആ ഒരു കമന്റ് വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു കമന്റ് ആണെങ്കിൽ ആ ഒരു ദിവസം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ 30-ാമത്തെ ദിവസത്തെ രാവിലെ ടൈമിന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അത്ര ദിവസം, അതായത് 14 ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട് നല്ലൊരു കമന്റ് കണ്ടെത്തിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. 4 റൂൾസും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഈ ഗിവ് അവേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലുള്ളവർ കമന്റ് അയച്ചു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കും. അപ്പൊ കമന്റ് അയച്ചാൽ അവർക്ക് കിട്ടി. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ലോക്ക്ഡൌണിന്റെ സിറ്റുവേഷൻ ഒക്കെ, നമ്മൾക്ക് കൊണ്ടുപോയി ഇപ്പൊ കൊറിയർ സർവീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഗിവ് അവേക്ക് വിന്നർ അടിച്ചെങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എനിക്ക് അവർക്ക് കിട്ടിയ അവരുടെ അഭിപ്രായമൊക്കെ ഞാൻ ഈ മാസം 30 ആണല്ലോ ഇതിന്റെ കാലാവധി കഴിയുന്നത്. ആ ഒരു ദിവസം ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളെ ഗിവ് അവേ റൂൾസ് ഇത്രയേ ഉള്ളൂ. 4 റൂൾസ്, വളരെ ഈസി ആയിട്ടുള്ള 4 റൂൾസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കോണ്ടാക്ട് നമ്പർ അടി കൊടുക്കുക, അങ്ങനത്തെയൊക്കെ റൂൾസ് ഒക്കെ. കമന്റ് ഷോർട്ടാക്കുക, നല്ലൊരു കമന്റ് ആക്കുക, നമ്മുടെ മനസ്സിലേക്ക് എടുത്തുകയായിരുന്നു. നല്ലൊരു കമന്റ് ആക്കി ഇതിന്റെ കാലാവധി ഏകദേശം 14 ദിവസത്തോളം ഉണ്ട്. നിങ്ങൾ 14 ദിവസം വരെ നല്ല കമന്റ് അയച്ച്, നല്ല കമന്റ് അയച്ച് നമ്മൾ മനസ്സിലേക്ക് എത്തിക്കുക കേട്ടോ. വീഡിയോനെ കുറിച്ചിട്ടൊക്കെ നല്ല കമന്റ് അയക്കുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ പറഞ്ഞിരുന്നല്ല. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ കൂട്ടുകാരെ. ഗിവ് അവേ റൂൾസ് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ഫസ്റ്റ് പിന്നായിട്ടും എന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ സംശയമുള്ളവർ കോണ്ടാക്ട് ചെയ്തോ.